ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ശിവഗിരി തീർത്ഥാടനത്തിന്റെ 90th വാർഷികാഘോഷ ചടങ്ങിനെയും ബ്രഹ്മവിദ്യാലയ സുവർണ ജൂബിലി ആഘോഷത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വീണ ജോർജ്. അനാവശ്യമായി ഫയലുകൾ തടഞ്ഞുവെക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. വൈദ്യുതി വാഹന നിർമ്മാണത്തിന് സംസ്ഥാനം പരമാവധി സൌകര്യമൊരുക്കുമെന്ന് മന്ത്രി പി രാജീവ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കർണാടക സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഒരു വർഷം നീളുന്ന 90th വാർഷികാഘോഷ ചടങ്ങിനെയും ബ്രഹ്മവിദ്യാലയ സുവർണ ജൂബിലി ആഘോഷത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:30 ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. സംയുക്ത ആഘോഷത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. വിവിധ രംഗങ്ങളിൽ ശിവഗിരി മഠം നൽകിയ മഹത്തായ സംഭാവനകളിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രബോധനങ്ങൾ ജനകീയമാക്കുകയും ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, സേവനം എന്നീ മേഖലകളിൽ മഠം വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെ ലെയനും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും ഇടയിലെ തന്ത്രപരമായ പങ്കാളിത്തം ഇരുവരും വിലയിരുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. വാണിജ്യ, കാലാവസ്ഥ, സാങ്കേതിക രംഗങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ധാരണയിലെത്തി. വലുതും ഊർജ്ജസ്വലവുമായ ജനാധിപത്യ സമൂഹങ്ങളെന്ന നിലയിൽ ഇന്ത്യയും യൂറോപ്പും വിവിധ ആഗോള വിഷയങ്ങളിൽ സമാന മൂല്യങ്ങളും പൊതു സമീപനങ്ങളും പങ്കിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെ ലെയനും വിലയിരുത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ പ്രഖ്യാപനവും ഇരു നേതാക്കളും ചേർന്ന് നിർവഹിച്ചു. പുതിയ സംവിധാനം വാണിജ്യ, സാങ്കേതിക, സുരക്ഷാ രംഗങ്ങളിൽ ഉന്നതതല ഏകോപനം സാധ്യമാക്കും. ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സാധ്യത ചർച്ച ചെയ്ത ഇരുവരും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിലയിരുത്തി. 143 ഇനങ്ങളുടെ ചരക്ക് സേവന നികുതി നിരക്ക് ഉയർത്താൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര ധനമന്ത്രാലയം നിഷേധിച്ചു. ജി എസ് ടി നിരക്കുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത തെറ്റാണെന്നും ജി എസ് ടി നിരക്കുകൾ പുനഃക്രമീകരിക്കുന്നതിന് നിർദ്ദേശമൊന്നുമില്ലെന്നും ഇതേപ്പറ്റി സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനം ജാഗ്രത തുടരുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജില്ലകളിലെ കോവിഡ് സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ. കൊച്ചിയിൽ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത്. എവിടെയെങ്കിലും കോവിഡ് കേസുകൾ കൂടുകയോ ക്ലസ്റ്ററുകൾ ഉണ്ടാകുകയോ ചെയ്താൽ അറിയിക്കണമെന്ന ഇന്നലെ തിരുവനന്തപുരത്ത് കോവിഡ് വിലയിരുത്തൽ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. എല്ലാ ജില്ലകളും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും വാക്സിനേഷൻ ശക്തിപ്പെടുത്തണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നലെ 255 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 325 പേർ രോഗമുക്തരായി. 1812 പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത്. കുറച്ചുനാൾ കൂടി കോവിഡ് കേസുകൾ ഇങ്ങനെ തുടരും. വലിയ രംഗം മുന്നിൽ കാണുന്നില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും കോവിഡ് അവബോധം ശക്തിപ്പെടുത്തണം. മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാണ്. ചില സ്വകാര്യ ലാബുകളും സ്വകാര്യ ആശുപത്രികളും കോവിഡ് പരിശോധനയ്ക്ക് അമിത ചാർജ് ഈടാക്കുന്നുവെന്ന പരാതിയുണ്ട്. കൂടിയ നിരക്കിൽ പരിശോധന അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. അനാവശ്യമായി ഫയലുകൾ തടഞ്ഞുവെക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ജനങ്ങൾക്ക് ആനുകൂല്യം നൽകാതിരിക്കാൻ കാരണമായി നിയമത്തെ മാറ്റരുത്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായിട്ടും തുടരുന്ന ചില ബ്രിട്ടീഷ് നിയമങ്ങളെ പുനഃപരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണപുരം പഞ്ചായത്തിൽ ഫയൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വൈദ്യുതി വാഹനങ്ങളുടെ നിർമ്മാണത്തിന് സംസ്ഥാനം പരമാവധി സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കളമശ്ശേരിയിൽ വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുത വാഹനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്ത് ബാറ്ററികൾ നിർമ്മിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. കളമശ്ശേരിക്ക് പുറമെ ഗാന്ധിനഗർ, നോർത്ത് പറവൂർ, കലൂർ, വൈറ്റില, അങ്കമാലി, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ ചാർജിംഗ് സ്റ്റേഷനുകളും മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ 6-വരി ദേശീയപാതയുടെ നിർമ്മാണം മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ 2025 പൂർത്തിയാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നവീകരിച്ച കണ്ണൂർ മയ്യിൽ കാഞ്ഞിരോട് റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അതിഥി തൊഴിലാളികൾക്കായി അപ്നാഘർ പദ്ധതിയിൽ കളമശ്ശേരിയിൽ നിർമ്മിക്കുന്ന ഹോസ്റ്റൽ സമുച്ചയത്തിൽ 1000 തൊഴിലാളികൾക്ക്
താമസ സൌകര്യം ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിൽ ഹോസ്റ്റലിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കേരളീയർ വൈമുഖ്യം കാണിക്കുകയാണെന്നും അതിനാൽ കൃഷിഭൂമി തരിശാവുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളും കൃഷിയിലേക്ക് ഇടുക്കി ജില്ലാതല പരിപാടിയും കാർഷികമേളയും പാറത്തോട് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷകക്ഷേമ പദ്ധതിയായ കിസാൻ ഭാഗിദാരി പ്രാഥമിക ഹമാരി ക്യാമ്പയിനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കർണാടക സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ ഗുജറാത്തിനെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തിയാണ് കർണാടകയുടെ സെമി പ്രവേശം. ഇതോടെ 4 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ് നേടി കർണാടക പോയിന്റ് പട്ടികയിൽ ഒഡീഷയ്ക്കൊപ്പമെത്തി. ഗ്രൂപ്പ് എയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി കേരളമാണ് ഒന്നാമത്. ആദ്യ സെമിയിൽ വ്യാഴാഴ്ച കേരളം കർണാടകയെ നേരിടും. ബംഗളൂരുവിൽ ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസ് പുരുഷ വിഭാഗം വോളിബോളിൽ കാലിക്കറ്റ് സർവകലാശാല ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ വൈകിട്ട് 4:30 ചെന്നൈ SRM സർവകലാശാലയുമായി കാലിക്കറ്റ് ഏറ്റുമുട്ടും. നീന്തലിൽ ഇന്നലെ 6 റെക്കോർഡുകൾ പിറന്നു. ആതിഥേയരായ ജെയിൻ സർവകലാശാലയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമത്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 11 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് പൂനെയിലെ MCA സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഈ വർഷത്തെ ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഫിലിപ്പൈൻസിൽ തുടങ്ങും. PV സിന്ധുവും ലക്ഷ്യ സെനും സൈന നെഹ്വാളും 6 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കും. പരിക്കിനെ തുടർന്ന് HS പ്രണോയ് പുരുഷ സിംഗിൾസിൽ മത്സരിക്കില്ല. കൊല്ലത്ത് കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ മത്സര ഇനങ്ങൾ ഇന്ന് പൂർത്തിയാകും. 9 വേദികളിലായി 21 ഇനങ്ങളിലാണ് ഇന്നത്തെ മത്സരങ്ങൾ. 124 പോയിന്റോടെ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജാണ് മുന്നിൽ. 87 പോയിന്റോടെ യൂണിവേഴ്സിറ്റി കോളേജ് രണ്ടാം സ്ഥാനത്തും 76 പോയിന്റോടെ ശ്രീ സ്വാതിരുനാൾ സംഗീത കലാലയം മൂന്നാം സ്ഥാനത്തുമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ 1st വാർഷികാഘോഷം കൊല്ലം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ഊഷ്മളമായ കേന്ദ്ര സംസ്ഥാന ബന്ധം പുലർത്തണമെന്നും വരുമാനത്തിന്റെ അർഹമായ ഭാഗം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലാതല ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. വൈകിട്ട് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മുഖ്യാതിഥിയാകും. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ ഗവർണറുമായ K ശങ്കരനാരായണന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃശൂർ പൈങ്കുളം കുടുംബ വീട്ടിൽ നടന്നു. ഇന്നലെ പാലക്കാട് ശേഖരിപുരത്തെ വീട്ടിലും DCC ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് പൈങ്കുളത്തേക്ക് ഭൌതിക ശരീരം കൊണ്ടുപോയത്. ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിക്കാൻ തറവാട്ട് വീട്ടിൽ എത്തിയിരുന്നു. BJP നേതാവായിരുന്ന KG മാരാരുടെ ജീവിതം പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് പാർട്ടി ദേശീയ കൌൺസിൽ അംഗം KP ശ്രീശൻ അനുസ്മരിച്ചു. കേരളത്തിൽ BJPയെ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ശ്രീശൻ പറഞ്ഞു. കോഴിക്കോട്ട് മാരാർജി ഭവനിൽ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പത്മശ്രീ പുരസ്കാരം നേടിയ സാക്ഷരതാ പ്രവർത്തക KB റാബിയയ്ക്ക് തിരൂരങ്ങാടിയിലെ വീട്ടിലെത്തി മലപ്പുറം ജില്ലാ കളക്ടർ പുരസ്കാരം കൈമാറി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം റാബിയയ്ക്ക് രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് May 10 മുതൽ June 10 വരെ KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. ഭക്തരുടെ താമസത്തിനായി ഇപ്പോഴത്തെ വിശ്രമ കേന്ദ്രങ്ങൾക്ക് പുറമെ മന്തംചേരിയിൽ 2-നില സത്രവും ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ 9 മുറികളോടെ വിശ്രമ കേന്ദ്രവും ഒരുക്കി കഴിഞ്ഞു. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കാസർകോട്ട് സെമിനാറും ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനവും സംഘടിപ്പിച്ചു. മംഗൽപ്പാടി താലൂക്ക് ആശുപത്രിയിൽ AKM അഷറഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ഒട്ടേറെ പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞായറാഴ്ച പൂണൂൽ കല്യാണത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ആരുടെയും നില ഗുരുതരമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ 90th വാർഷികാഘോഷ ചടങ്ങിനെയും ബ്രഹ്മവിദ്യാലയ സുവർണ ജൂബിലി ആഘോഷത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വീണ ജോർജ്. അനാവശ്യമായി ഫയലുകൾ തടഞ്ഞുവെക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. വൈദ്യുതി വാഹന നിർമ്മാണത്തിന് സംസ്ഥാനം പരമാവധി സൌകര്യമൊരുക്കുമെന്ന് മന്ത്രി P രാജീവ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കർണാടക സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.